പെട്ടെന്ന് കയറിയിരിക്കും, എവിടെയെങ്കിലുമൊക്കെ കയറിയിരിക്കും. അമർ ചിത്രകഥയും ജെറോണിമോ സ്ലിറ്റനും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ഗൂസ് ബംസ് ഒക്കെ അവിടെ പലതിന്റെയും പേജ് കീറിയൊക്കെ ഇരിക്കുക കേട്ടോ. നിങ്ങളൊക്കെ തന്നെ കീറിയതാ. ടിങ്കിളത് അവിടെ ഇരിപ്പുണ്ട്. ആൽക്കമിസ്റ്റ്, എന്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളൊക്കെ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ആരും എടുക്കാതിരിക്കാൻ എവിടെയൊക്കെയോ കുത്തി തിരികെ വെക്കും. വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ് കേട്ടോ അത്. മെമ്പർഷിപ്പ് കാർഡ് കൊണ്ടുവരും, അപ്പൊ തരും ബുക്ക്. നീ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ബുക്ക് റിട്ടേൺ ചെയ്തില്ലല്ലോ, അതിനിപ്പം എന്നാവണാവോ? ലുക്കിംഗ് ഫോർ അലാസ്ക കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് പൂജയാണ്. ഇതിന്റെ അകത്ത് മഷി കുത്തിവര, ഇതെന്തുവാ പൂജ? ഇങ്ങനെയാണെങ്കിൽ ലൈബ്രറിയിലെ പൂജയ്ക്ക് ഇനി ഒരു ബുക്ക് പോലും തരത്തില്ല. നീറ്റായിരിക്കണം ബുക്ക്. ആരാണോ കൊണ്ടുപോകുന്നത് തിരിച്ച് അതുപോലെ ഏൽപ്പിക്കണം. അതാരാ അവിടെ ഉറങ്ങുന്നേ? എന്താണാവോ ബുക്ക് തുറന്നു വെച്ച് ഉറങ്ങുന്നേ? കഥയല്ലേ, വായിക്കേ. ഞാനിപ്പോ ഇറങ്ങുമ്പോ കഥയുടെ സമ്മറി എഴുതിപ്പിക്കും. 3 മാസമായിട്ട് ബുക്ക് റിട്ടേൺ ചെയ്യാത്തോണ്ട് പ്രണവിന് ഫൈൻ ഉണ്ട്. ഞാൻ ബുക്കൊക്കെ ഇപ്പൊ വായിക്കാറായില്ല. അത് എൻസൈക്ലോപീഡിയാസ് ആണ്. അതിപ്പോ വായിക്കണ്ട, ഇപ്പൊ തന്ന ബുക്കുകൾ വായിക്കും. ടിങ്കിളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, എടുത്ത് വായിച്ചോ. ഇവിടെ ബുക്ക് കൊണ്ടുവെക്കും. ഇവിടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ലൈബ്രറി വന്ന് നോട്ട് കംപ്ലീറ്റ് ആക്കരുതെന്ന്? ആ ബുക്ക് ഇവിടെ കൊണ്ടുവെക്ക്. ഇനി 2 ദിവസത്തേക്ക് ആ ബുക്ക് എടുക്കണ്ട. ഹോംവർക്ക് എഴുതുക, നോട്ട് കംപ്ലീറ്റ് ആക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് ലൈബ്രറിയിൽ വന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലേ? ഇവിടെ ഇവിടെ കൊണ്ടുവെക്കൂ. എനിക്ക് അല്ലെങ്കിലും സംസാരം കൂടുതലാണ് പൂജ. ഇപ്പം ശ്രുതി, കാർത്തേക്, അഭിഷേക്, രഞ്ജിത്ത്, അതെ അവിടെ ഒരു ബുക്കേ ഉള്ളു ആ ബെഞ്ചില്. പിന്നെന്താ, ആ തന്ന ബുക്ക് വായിച്ചാ മതി. രണ്ടുപേരും ഒരു ബുക്ക് അങ്ങ് വായിക്കണം, അപ്പൊ എളുപ്പത്തിന് സംസാരിക്കാമല്ലോ. നമ്മൾ അറിയില്ല. ബെല്ലടിച്ച് എല്ലാരും ബുക്ക് അവരുടെ ബെഞ്ചില് തന്നെ വെച്ചിട്ട് പോവും. മോഷ്ടിക്കാൻ നോക്കരുത്, വെച്ചോടാ അവിടെ. വിശ്വസിക്കാൻ പറ്റൂല നിന്നെയൊക്കെ. എടേ ബുക്ക് കൊട്, ഇത്രയും നേരം അവന് വായിക്കണ്ടായിരുന്നു.